നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടൻ നിവിൻ പോളി ഇപ്പോൾ വലിയ ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് അതായത് നിവിൻ പോളിക്കെതിരെ ഒരു യുവതി ലൈംഗികാതിക്രമ കേസ് കൊടുത്തിരുന്നല്ലോ പീഡന പരാതി അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ നിവിൻ പോളി സിനിമാക്കാരിലെ ചിലർ തന്നെ കുടുക്കാൻ നീക്കം നടത്തിയെന്ന വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് തനിക്കെതിരായ ലൈംഗികാരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുകയാണ് നടൻ സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് നിവിൻ പോളി വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് നിവിൻ ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത് അതായത് നിവിൻ പോളിയെ കൊടുക്കാൻ കൃത്യമായ പദ്ധതി ആരോ മെനഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് നിവിൻ പോളി സിനിമയിൽ വന്ന കാലം മുതൽ അദ്ദേഹത്തെ ഫീൽഡ് ഔട്ട് ആക്കാനും അദ്ദേഹത്തിന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ പല രീതിയിൽ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നിവിൻ പോളിയുടെ വളർച്ചയിൽ ഈ വളർച്ച തങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് കണ്ട് നിവിൻ പോളിയെ അടപടലം ഇല്ലാതാക്കാനുള്ള നീക്കമാണോ ഇതിന് പിന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം തന്നെ സിനിമാക്കാരിലേക്ക് വിരൽ ചൂണ്ടുകയാണ് തന്നെ കുടുക്കാൻ പദ്ധതികൾ പല വഴിക്ക് നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് നിവിൻ പോളി പരാതി നൽകിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നടിമാരുൾപ്പെടെ നിരവധി പേർ നടന്മാർക്കും സംവിധായകർക്കുമെതിരെ ലൈംഗിക ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു അക്കൂട്ടത്തിലാണ് നിവിൻ പോളിയുടെ പേരും ഉയർന്നത് അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി എന്നായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള നിവിനെതിരെയുള്ള ആരോപണം വന്നത് എന്നാൽ ആരോപണം ഉയർന്ന അന്ന് തന്നെ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് മണിക്കൂറുകൾക്കകം തന്നെ നിവിൻ പരാതിക്കാരിക്ക് എതിരെ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ പരാതികാരിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിവുമായി വിനി ശ്രീനിവാസൻ നടി പാർവതി കൃഷ്ണ ഭഗത് മാനുവൽ തുടങ്ങിയവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതുമാത്രമല്ല നിവിൻ പോളി ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി തന്റെ ഭാഗത്തെ എല്ലാ വശങ്ങളെയും വിശദീകരിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത് അല്ലാതെ മറ്റു നടന്മാരെ പോലെ മാളത്തിൽ ഒളിച്ചിരിക്കുകയൊന്നും ചെയ്തില്ല ഇതോടുകൂടി തന്നെ നിവിൻ പോളിക്ക് വലിയ രീതിയിൽ സപ്പോർട്ടും കിട്ടിയിരുന്നു ഈ കേസുമായി പോലീസ് സംഘം മുൻപോട്ട് പോകുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് ജെ ഡിജിപി എച്ച് വെങ്കിടേഷിനെ നേരിട്ട് കണ്ട് നിവിൻ പോളി അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി പരാതിക്കായി മാറിയിരിക്കുന്നത് നിയമവഴിയിലൂടെ തന്നെ താൻ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് നിവിൻ പോളി സിനിമാക്കാരിലേക്ക് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചതോടെ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമായി നടക്കുന്നത് നിവിൻ പോളിക്ക് മുൻപ് പൃഥ്വിരാജിന് നേരെയായിരുന്നു പൃഥ്വിരാജിന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാനും പൃഥ്വിരാജിനെ ഫീൽഡ് ഔട്ട് ആക്കാനും ഒക്കെ പദ്ധതികൾ നടന്നിരുന്നു ഇത് പൃഥ്വിരാജ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയതാണ് അതിപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് ആ ഇൻ്റർവ്യൂ അതിൽ അദ്ദേഹം പറയുന്നത് എന്നെ സിനിമയിൽ നിന്നും പുറത്താക്കാൻ ഒരു സംഘം ആളുകൾ പല വഴിയിൽ പല രീതിയിൽ ഓരോ പദ്ധതികൾ നടത്തുന്നുണ്ട് അവരെന്തിനാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഞാനൊരു തുടക്കക്കാരനാണ് ഞാൻ മലയാള സിനിമയിൽ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് അവരെന്നെ ശത്രുവായി കാണുന്നത് എന്ന് പൃഥ്വിരാജ് അന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഒരു സംഘം എനിക്കെതിരെ നീങ്ങുന്നു എന്നാണ് അന്ന് പൃഥ്വിരാജ് പറഞ്ഞത് അപ്പോൾ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് നിവിൻ പോളിയുടെ കാര്യത്തിലും ഇത് തന്നെയാണോ നടക്കുന്നത് ആർക്കാണ് നിവിൻ പോളി വളർന്നു വരുന്നത് കണ്ണിന് പിടിക്കാത്തത് അല്ലെങ്കിൽ നിവിൻ പോളി വളർന്നു വരുന്നത് തങ്ങൾക്ക് തങ്ങളുടെ നിലനിൽപ്പിന് ശരിയാകില്ല എന്ന് കണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഒരു ശ്രമം നടത്തുന്നത് ഏത് ഗ്രൂപ്പാണ് അതോ മട്ടാഞ്ചേരി മാഫിയക്കാണോ നിവിന്റെ വളർച്ച പിടിക്കാത്തത് എന്തായാലും ഒരു സംഘം ഇത്തരത്തിൽ വളർന്നു വരുന്ന നല്ല കലാകാരന്മാർക്കെതിരെ അവരെ ഫീൽഡ് ഔട്ട് ആക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിലേക്കാണ് ഇനി അന്വേഷണം നീങ്ങേണ്ടത് പോലീസിന് കൃത്യമായ പരാതി നിവിൻ പോളി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ സ്വാഭാവികമായും ആ വഴിക്കും അന്വേഷണം നടക്കും ആരാണ് നിവിനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം പുറത്തേക്ക് വരേണ്ടതാണ് പീഡന പരാതിയിലാണ് നിവിനെ കുടുക്കാൻ നോക്കിയിരിക്കുന്നത് അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ പവർ ഗ്രൂപ്പിനെ ഉണ്ടെങ്കിൽ അത് പൊളിച്ചെഴുതുമോ നിവിൻ പോളി എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം മലയാളിക്ക് പ്രിയപ്പെട്ട നടനാണ് നിവിൻ പോളി അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഒരു സ്ഥാനം ഉറപ്പിച്ച നടൻ കൂടിയാണ് അദ്ദേഹം അങ്ങനെ പറയത്തക്ക വലിയ ഒരു ഗോഡ്ഫാദർ ഒന്നും സിനിമയിലേക്ക് നിവിനെ കൊണ്ടുവരാനുണ്ടായിരുന്നില്ല വിനി ശ്രീനിവാസനാണ് നിവിൻ ഉൾപ്പെടെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ മലയാള സിനിമയിൽ പരിചയപ്പെടുത്തുന്നത് ആ സമയത്ത് വിനി ശ്രീനിവാസനും തുടക്കക്കാരനാണ് അതുകൊണ്ട് തന്നെ വിനി ശ്രീനിവാസനാണ് നിവിൻ്റെ ഗോഡ്ഫാദർ എന്ന് പറയാൻ പോലും കഴിയില്ല സ്വന്തം പ്രയത്നം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വരെ എത്തിയത് മട്ടാഞ്ചേരി മാഫിയയ്ക്ക് നേരെയാണ് ഇപ്പോൾ പല വഴിക്ക് ചർച്ചകൾ പോകുന്നത് നിവിനെയും ഇതുപോലെയുള്ള കുറച്ച് നല്ല നടന്മാരെയും ഒതുക്കി ആ അവസരം കൂടി പിടിച്ചെടുക്കാനാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന സംഘം ശ്രമിക്കുന്നതെന്ന് വലിയ വിവാദങ്ങൾ ഇപ്പോൾ നിവിൻ ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ വരുന്നുണ്ട് എന്തായാലും ആ വശങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതാണ് സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് പൊളിച്ചെഴുതുക തന്നെ വേണം അങ്ങനെ ഒരു സംഘം മറ്റുള്ളവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് മലയാള സിനിമയെ അവരുടെ കാൽ കീഴിലാക്കാൻ ശ്രമിക്കുന്നത് മലയാള സിനിമയ്ക്ക് നല്ലതിനല്ല എന്തായാലും നിവിൻ തന്റെ പരാതിയുമായി മുൻപോട്ട് പോകുകയാണ് നിയമവഴികളിലൂടെ തന്നെയാണ് അദ്ദേഹം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ കൊടുക്കാൻ ശ്രമിച്ചവർ ആരാണെങ്കിലും എത്ര വലിയ കൊമ്പന്മാരായാലും ഏതറ്റം വരെയും പോയിട്ടാണേലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നിവിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത